തെറ്റെന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത്. പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷെ എന്ത് സംഭവിച്ചാലും എന്റെ ജീവൻ തന്നെ പോയാലും ഞാൻ ആ തെറ്റ് തിരുത്തും. അത് തീർച്ചയാ. പശ്ചാത്താപമല്ലേ ഏറ്റവും വലിയ പ്രായശ്ചിത്തം? കുറ്റം ഏറ്റുപറഞ്ഞ് തിരുത്താൻ മോൻ തയ്യാറായ സ്ഥിതിക്ക് എന്തിനാ മോളെ ഈ വാശി? അത് തന്നെയാ മുത്തശ്ശ ഞാനും ചോദിക്കുന്നത്. പൊറുക്കാൻ ഇവള് തയ്യാറായ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അങ്ങനെ തീരുമോ എല്ലാം? അത്ര തറപ്പിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയോ? അമ്മ ക്ഷമിക്കണം, പല കാര്യങ്ങളും ഇവിടെ നിന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത്തിരി നേരം എനിക്ക് എന്റെ ഭർത്താവിനോട് തനിച്ച് സംസാരിക്കണം. ഞങ്ങൾ റൂമിലേക്ക് പോവാം. ഇത്രയേ ഉള്ളൂ കാര്യം? പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാത്ത എന്ത് പ്രശ്നമായി ഈ ഭൂമിയിലുള്ളത്? അത് ശരിയാ. എന്താ പറഞ്ഞത്? ചെയ്ത തെറ്റ് തിരുത്തുവന്നല്ലേ? പറ എങ്ങനെ തിരുത്തും നിങ്ങള്? ലോകത്ത് ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത എന്നോട് ചെയ്ത ചതി എങ്ങനെ തിരുത്തും? പറയാതെ നിങ്ങളെ ഞാൻ വിടില്ല. നിന്നെ ചതിക്കണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല കാവ്യ. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ശിവാനിയുടെ വാക്ക് വിശ്വസിച്ച് നീതുമായുള്ള വിവാഹത്തിന് ഒരു വർഷത്തെ സാവകാശം വാങ്ങാന്ന് തീരുമാനിച്ചത് എന്റെ തെറ്റ്, എന്റെ വലിയ തെറ്റ്. അല്ല, അതൊരു തെറ്റല്ല, നിങ്ങളുടെ ബുദ്ധിയായിരുന്നു അത്. എല്ലാം അറിഞ്ഞ് ഞാൻ ഒഴിഞ്ഞു പോണോന്ന് തന്നെ നിങ്ങൾ കരുതിയത്. നിങ്ങൾക്ക് എന്നെ വേണ്ടായിരുന്നു, ആ നീതുവിനായിരുന്നു ആവശ്യം. അല്ല, ഒരിക്കലുമല്ല. രണ്ടാം വിവാഹത്തിന് നിങ്ങൾ വാക്കുകൊടുത്തു എന്നറിഞ്ഞപ്പോഴും ഉപേക്ഷിക്കരുതെന്ന് കെഞ്ചി നിങ്ങൾ എന്റെ പിന്നാലെ നടക്കുന്നത് കണ്ടപ്പോ നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് കരുതിയ ഞാനാണ് വിട്ടിയായത്. ഒക്കെ നിങ്ങളുടെ അഭിനയമായിരുന്നു. ഏതോ സിനിമയില് മൂന്നാംകിട മെലോ ഡ്രാമ അഭിനയിച്ച് തീർക്കുന്നത് പോലെ എന്റെ മുൻപിൽ നടക്കുകയായിരുന്നു നിങ്ങള്. അല്ല, 100% ആത്മാർത്ഥമായിട്ട് നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നോട് പോകരുതെന്ന് കെഞ്ചിയത്. ഇപ്പോഴും കെഞ്ചുന്നത് 100% സിൻസിയർ ആയതുകൊണ്ടാണോ? അച്ഛമ്മ എനിക്ക് പൂർണ്ണ അധികാരം തന്ന് എന്നെ വാഴിച്ച ഈശ്വര മഠത്തിൽ വെച്ച് പോലും നിങ്ങൾ അവളുമായി പറയാൻ തന്നെ അറക്കിയായിരിക്കും. ലോകത്ത് ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റാത്ത കാഴ്ചകൾ നിങ്ങളും അവളും കൂടി എന്റെ കൺമുമ്പിൽ ഒരുക്കി തന്നിട്ടുണ്ട്. ഒരിക്കലല്ല, പല വട്ടം. അതൊക്കെ പുറത്ത് നിങ്ങളെ സ്നേഹിച്ചവളാ ഞാൻ. പക്ഷേ ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. നീ നീതുവിനെ കണ്ടുവല്ലേ? കണ്ടു. എന്തുകൊണ്ടാ നിങ്ങൾ അവളുടെ പേരൻസിന് വാക്കുകൊടുത്തതെന്ന് തെളിവടക്കം എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. എന്റെ ഭർത്താവിനെ തട്ടിയെടുത്തതിന് കരണത്തൊന്ന് പൊട്ടിക്കാൻ വേണ്ടിയാ ഞാൻ അവളെ കണ്ടത്. പക്ഷേ അവളെന്റെ നെഞ്ച് തകർത്തു കളഞ്ഞു. താലി എനിക്ക് തന്ന് മനസ്സ് അവൾക്ക് കൊടുത്ത് നിങ്ങൾ വഞ്ചിച്ചത് എന്നെ ഈ താലിയെ മാത്രമല്ല, വിവാഹം എന്ന പവിത്രമായ ബന്ധത്തെ കൂടിയാ. നിങ്ങളെ പോലെ ഒരു ഭർത്താവിന് ഇനി ഒരു പെണ്ണിനും കിട്ടാതിരിക്കട്ടെ. ഞാൻ മഹാവൃത്തികെട്ടവനായിരിക്കാം, ഒന്നും നിഷേധിക്കുന്നില്ല.
പക്ഷേ ഞാൻ നിനക്ക് തന്നത് താലി മാത്രമായിരുന്നില്ല, എന്റെ മനസ്സും ജീവിതം ഒക്കെ തന്നത് നിനക്ക് മാത്രമായിരുന്നു. ഒന്നും നിർത്തുന്നുണ്ടോ നിങ്ങളുടെ നശിച്ച അഭിനയം? ഡിവോഴ്സ് പെറ്റീഷൻ സൈൻ ചെയ്ത് ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരണമെന്ന് കരുതിയതാ. പക്ഷേ നീ ഇത് ചില പുതിയ അറിവുകൾ തന്നപ്പോ അതുകൂടി നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കണമെന്ന് എനിക്ക് തോന്നി. അതിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എതിർപ്പൊന്നും ഇല്ലാതെ കേട്ടു നിന്നതുകൊണ്ട് അവള് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. എന്നാലും എന്റെ ഉള്ളിൽ എവിടെയോ നിങ്ങളെ സ്നേഹിച്ച ഒരു പാവം പെണ്ണുണ്ടായിരുന്നു. അവള് പ്രതീക്ഷിച്ചിരുന്നു നീ ഇത് പറഞ്ഞതൊക്കെ കള്ളമാണെന്ന്, വെറുതെയെങ്കിലും അവളുടെ കണ്ണേട്ടൻ വാദിക്കുമെന്ന്. മിണ്ടരുത് നിങ്ങള്, എന്നോടൊരു തരുമ്പും ദയ നിങ്ങൾക്കില്ലെന്ന് ഇവിടേക്ക് വന്നതിൽ നിന്ന് എനിക്ക് ബോധ്യമായി. എന്റെ അമ്മയും മുത്തശ്ശനെയും കൂടുതൽ വേദനിപ്പിക്കരുതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകും. അച്ഛമ്മയെ ഓർത്തെങ്കിലും നീ എന്റെ കൂടെ വരണം. അച്ഛമ്മയെ ഓർക്കേണ്ടത് നിങ്ങളായിരുന്നു, സ്വന്തം വീട് പോലും അഴിഞ്ഞാടാനുള്ള വേദിയാക്കിയ നിങ്ങൾ. നിങ്ങളെ കാണുന്നത് പോലും വെറുപ്പാ എനിക്ക്. ഇവിടെ നിന്ന് പോ. എന്തെങ്കിലും കള്ളം പറഞ്ഞ് നമ്മൾ തമ്മിൽ പിരിയാനുള്ള കാരണം എന്താണെന്ന് ഞാൻ എന്റെ വീട്ടുകാരെ പറഞ്ഞ് ബോധ്യമാക്കിക്കോളാം. പോകാനാ പറഞ്ഞത്? ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകും. തീർച്ച എന്തായി രണ്ടാളും സംസാരിച്ചു കഴിഞ്ഞോ? പ്രശ്നം പരിഹരിച്ചോ അതോ കൂടുതൽ വഷളാക്കിയോ? ഒരിക്കലും എന്നോട് പൊറുക്കാൻ കാവ്യക്ക് കഴിയില്ല ആന്റി. കവ്യ ഒന്ന് വന്നേ. ഞാൻ ഊഹിച്ചത് തന്നെ സംഭവിച്ചു. ഒത്തുതീർപ്പിനാണ് ഭർത്താവുമായി മുറിയിലേക്ക് പോയെന്ന് കരുതിയവരെ വെറും വിഡ്ഢികളാക്കി നിങ്ങൾ തിരിച്ചറങ്ങി. പക്ഷേ എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി ഞങ്ങൾക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. ദൈവം വിളക്കി ചേർത്ത ബന്ധത്തിലെ കണ്ണികൾ അകലാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ചില രക്ഷകർത്താക്കളെ കൂടി ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ദയവേത് അമ്മേനെ ഈ കാര്യത്തിൽ ഇടപെടരുത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറയണോ? അതാണോ നിന്റെ ലക്ഷ്യം? നോക്ക്, ജീവ ചെയ്തത് എത്ര വലിയ തെറ്റാണെങ്കിലും അത് തിരുത്താൻ അവൻ തയ്യാറായ സ്ഥിതിക്ക് നീ അവന് മാപ്പ് കൊടുത്തേ പറ്റൂ. ഒരു പെൺകുട്ടിക്കും പൊറുക്കാൻ പറ്റാത്ത തെറ്റ അയാൾ എന്നോട് ചെയ്തത്. എന്താ നീ പറഞ്ഞേ? അയാളെന്നോ? ഭർത്താവിനെ അങ്ങനെ സംബോധന ചെയ്യണമെന്നാണോ ഡി നിന്നെ ഞാൻ പഠിപ്പിച്ചത്? മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന നിങ്ങളുടെ അച്ഛനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും അങ്ങനെ സംബോധന ചെയ്തതായിട്ട് നീ കേട്ടിട്ടുണ്ടോ? നീ ഇങ്ങനെ സംസാരിക്കുന്നത് മറ്റുള്ളവർ കേട്ട് വളത്തു ദോഷമാണെന്നേ എല്ലാരും പറയുള്ളൂ. എന്നെ കൂടെ ചീത്തപ്പേര് കേൾപ്പിക്കാനാണോ നിന്റെ ഭാവം? സോറി, പെട്ടെന്ന് ഞാൻ അത്ര വലിയ തെറ്റ കണ്ണേട്ടൻ എന്നോട് ചെയ്തത്. ആ തെറ്റ് എന്താണെന്ന് നീ എന്നോട് പറയുന്നില്ലല്ലോ. ശരി, ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല, പക്ഷേ നിങ്ങളുടെ പിണക്കം ഇങ്ങനെ തുടരാനാണ് തീരുമാനമെങ്കിൽ ജീവ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് നിന്നോട് ചോദിക്കേണ്ടി വരും. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നേരെ ഈശ്വരമഠത്തിലേക്ക് പോകും, എല്ലാ അച്ഛമ്മയെ അറിയിക്കും. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ചേട്ടന്റെ അവസ്ഥ കഷ്ടാ ചേച്ചി.
ഭ്രാന്ത് പിടിച്ചതുപോലെ പെരുമാറ്റം. നീ കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ ചേട്ടൻ അടങ്ങില്ല. ആ മുറിവ് ഇൻഫെക്റ്റഡ് ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഗതികേടുകൊണ്ട് ചില തെറ്റുകൾ സംഭവിച്ചു പോവാൻ ചേച്ചി, നീ അത് മറക്കണം. അതെ മോളെ, ജീവിക്ക് നിന്നോടുള്ള സ്നേഹവും കരുതലും എത്രത്തോളം ഉണ്ടെന്ന് നിനക്കറിയില്ല. പക്ഷെ ഞങ്ങളത് കണ്ടതാ. ശ്യാമിന്റെ ആൾക്കാർ നിന്നെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് സ്വന്തം ജീവനെ കുറിച്ച് പോലും ചിന്തിക്കാതല്ലേ അവൻ അപകടത്തിലേക്ക് എടുത്തു ചാടിയത്. നിങ്ങൾ രണ്ടു മക്കളും ഇന്ന് ജീവിച്ചിരിക്കുന്നത് പോലും ജീവകാരണമാണ്. നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴല്ലേ അവന് വെടിയേറ്റത്. അത് മാത്രമല്ല, ഇത്രയും റിസ്ക് എടുത്ത് അവൻ സ്വന്തം ഭാര്യയെ സംരക്ഷിച്ചത് പിരിയാൻ വേണ്ടിയായിരുന്നു. നോക്ക്, പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ നിന്നോട് വീണ്ടും ആവർത്തിക്കുക. മരുമകനല്ല, മകൻ തന്നെയാ ജീവ എനിക്ക്. എന്നെ, മുത്തശ്ശനെ, നിന്റെ അനിയത്തിമാരെയൊക്കെ നീ ഇന്ന് ഒരുപാട് വിഷമിപ്പിച്ചു. ഇനി മതി മോളെ, എന്റെ മോനെ കൂടുതൽ സങ്കടപ്പെടുത്താതെ നീ അവന്റെ കൂടെ പോ. ചേട്ടനെ കൊണ്ടിനി ഡ്രൈവ് ചെയ്യിപ്പിക്കണ്ട, ഞാൻ സാറിനെ വിളിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി മുറിവ് ഡ്രസ് ചെയ്തിട്ട് നിങ്ങൾ പോയാൽ മതി. അതെ, ഇനിയെങ്കിലും ഗൗരവമൊക്കെ കളഞ്ഞൊന്ന് പുഞ്ചിരിച്ചൂടെ എന്റെ വക്കീൽ സാറേ. പറഞ്ഞതൊക്കെ രണ്ടുപേർക്കും ഓർമ്മ വേണം. ഇനി ഇങ്ങനെ ഒരു സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഞാൻ വാക്കായിരുന്നു ആന്റി, ഒരിക്കലും കാവ്യ സങ്കടപ്പെടുത്തില്ല. എങ്കി ചെല്ല്, സിദ്ധുമോൻ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് രണ്ടുപേരും മനസ്സ് വിഷമിപ്പിക്കാതെ പകരം ഇനി നടക്കേണ്ട നല്ല കാര്യങ്ങളെ കുറിച്ച് ആലോചിക്ക. എൻഗേജ്മെന്റ് ഒരെണ്ണം ഇവിടെ മുടങ്ങിക്കിടക്കുന്ന കാര്യം രണ്ടാളും മറക്കണ്ട. എനിക്ക് ഓർമ്മയുണ്ട് ആന്റി, അധികം വൈകാതെ നമുക്ക് ആ ചടങ്ങ് നടത്താം. സീറ്റിലിരുന്നോളൂ, അതല്ലേ നല്ലത്. എന്റെ പ്രതിഷേധം ഞാൻ ഇങ്ങനെയെങ്കിലും കാണിക്കണ്ടേ? ആന്റിയും മുത്തശ്ശനൊക്കെ എല്ലാം കാണുന്നുണ്ട്. അതിനെന്താ, ഈ മടങ്ങിപ്പോക്ക് അവർക്ക് വേണ്ടി മാത്രമാണെന്ന് അവരും അറിഞ്ഞോട്ടെ. ഒരു ദിവസം ആരും തുണയില്ലാതെ തിരിച്ചു വന്ന് കയറുമ്പോ തോന്നുന്ന സങ്കടത്തിന്റെ അളവ് ഇത്തിരിയെങ്കിലും കുറയുമല്ലോ. എന്നാലും ഞാൻ മുൻ സീറ്റിൽ ഇരിക്കുന്നതിൽ സിദ്ധാർത്ഥൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ കാറൊന്ന് നിർത്തി തന്നാൽ മതി. ഞാൻ ഇറങ്ങി ഓട്ടോ പിടിച്ച് വന്നോളാം. കാവ്യച്ചെടി പിണക്കം തീരാത്തോണ്ടാ ചേട്ടന്റെ കൂടെ ഇരിക്കാതെ മുൻ സീറ്റിൽ കയറിയത്. അവളുടെ പിണക്കമൊക്കെ ജീവമോ മാറ്റിക്കോളൂ, ഭൂമിയോളം താഴാൻ തയ്യാറായ അവൻ നിൽക്കുന്നത്. എത്ര കാലം വെച്ചാ അവൾക്കത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുക? കണ്ണനെയും കാവ്യം ഇവിടെ കാണുന്നില്ലല്ലോ, വിളിച്ചിട്ട് രണ്ടാളും ഫോണും എടുക്കുന്നില്ല. എങ്ങോട്ടാ അവര് പോയത്? മോളോട് വല്ലതും പറഞ്ഞിരുന്നോ? അത് പിന്നെ അച്ഛമ്മ. എന്താ മോളെ,
അച്ഛമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ചേട്ടൻ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുപോയതാ കാവ്യ. ചെക്കപ്പോ? ഇന്നലെ അല്ലേ രണ്ടുപേരും കൂടെ ആശുപത്രി പോയിട്ട് വന്നത്? മുറിവ് കരിയാറായെന്ന് എന്നോട് പറയുകയും ചെയ്തതാണല്ലോ. അത് ഇന്നലെ അല്ലേ? ഇത് പക്ഷേ യാഥാർത്ഥ്യം ഒളിപ്പിക്കാൻ വേണ്ടി ഒരു നുണ പറഞ്ഞാല് പിന്നെ ആ നുണ സത്യമാക്കാൻ ആയിരം നുണകൾ പറയേണ്ടി വരും അല്ലേ ശ്രീകുട്ടി? മോളെ, എന്നോട് നീ കള്ളം പറഞ്ഞാണെന്ന് എനിക്ക് ബോധ്യമായി. കണ്ണനും കാവ്യം കൂടെ എവിടേക്കാ പോയത്? പറഞ്ഞു കൊടുക്ക്, രണ്ടുപേരും ഒരുമിച്ചല്ല പോയതെന്ന്. പിന്നെ നിനക്കറിയാമെങ്കിൽ നീ പറയുന്നേരേ. അയ്യോ, ഞാൻ പറഞ്ഞ ഇവിടെ ആരും വിശ്വസിക്കില്ലല്ലോ. ഒക്കെ അനുഭവിച്ചു കഴിയുമ്പോ അറിഞ്ഞാ മതി. എന്താ മോളെ, എന്നെ വിഷമിപ്പിച്ച് അടങ്ങുന്ന നീയും തീരുമാനിച്ചോ? ഞാനതൊക്കെ പറഞ്ഞ അച്ഛമ്മ കൂടുതൽ വിഷമിക്കുള്ളൂ. ആ, അത് ശരിയാണല്ലോ. എന്റെ അമ്മായിയമ്മയെ കൂടുതൽ വിഷമിപ്പിക്കാൻ പറ്റിയ ഒരു വഴി ഞാനായിട്ട് എന്തിനടക്കണം? എല്ലാം ഞാൻ തന്നെ പറയാം, കാത് തുറന്ന് കേട്ടോ. കാവ്യ ജീവിയോട് പിണങ്ങി വഴക്കിട്ടിറങ്ങിപ്പോയതാ. അവളെ തിരിച്ചു വിളിക്കാൻ ജീവ പിന്നാലെ പോയി. ഒരു വിഫല ശ്രമം അത്ര തന്നെ. പക്ഷേ കാവ്യക്ക് ഇനിയൊരു മടങ്ങി വരവ് ഈ കുടുംബത്തിലേക്ക് ഉണ്ടാവില്ല. അത്രയ്ക്ക് വലിയ ചതിയാ അച്ഛമ്മയുടെ പുന്നാര കണ്ണൻ അവളോട് ചെയ്തിരിക്കുന്നത്. ഈശ്വരമഠത്തിൽ കാവ്യയുടെ റോള് കഴിഞ്ഞു, അതവള് മനസ്സിലാക്കുകയും ചെയ്തു. അമ്മ എന്ത് വൃത്തിയടായി പറയുന്ന? കാവ്യ ചെയ്യ് വീട്ടിലെ ഗൃഹനാഥയാ. ചേട്ടനുമായുള്ള ചെറിയ സൗന്ദര്യ പണക്കത്തെ ഊതി പെരുപ്പിച്ച് എന്തിനാ അച്ഛമ്മ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന? നമ്മളെയൊക്കെ വിട്ടുപോവാൻ കാവ്യച്ചയ്ക്ക് കഴിയുന്ന അച്ഛമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെന്ന ഈ നിമിഷം വരെ ഞാൻ വിശ്വസിച്ചിരുന്നത്. എന്നിട്ടും അവൾ കണ്ണനോട് പിണങ്ങി എന്നോടൊരു വാക്ക് പോലും പറയാതെ പോയെങ്കിൽ അതിന്റെ അർത്ഥം കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന. അമ്മക്കിപ്പോ കാര്യം പിടികിട്ടി തുടങ്ങി. നീ തന്നെ പറയണ്ടേ, അവര് തമ്മിൽ പിണങ്ങാൻ എന്താ കാരണം? അത് ജീവ തന്നെ പറയുന്നതല്ലേ കൂടുതൽ നല്ലത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം അറിയാവുന്ന എനിക്ക് ഉറപ്പാ. എന്നിട്ടും ശ്രീകുട്ടി ശിവാനി ഒരു അക്ഷരം എന്നോട് പറഞ്ഞില്ല. എന്തെങ്കിലും പറഞ്ഞത് നീയാ, അതുകൊണ്ട് നീ തന്നെ പറ. ശരി, പറയാം. ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു തെറ്റാ ജീവ ചെയ്തതെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളുടെ ഒരു വെൽവിഷർ എന്ന നിലയ്ക്ക് കാവ്യ ജീവിക്ക് മാപ്പ് കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എല്ലാവരും എല്ലാം അറിഞ്ഞു, പക്ഷെ എന്നോട് മാത്രം ആരും ഒന്നും പറഞ്ഞില്ല. എന്റെ ഭർത്താവ് രണ്ടാം വിവാഹത്തിന് തീരുമാനമെടുത്ത് മുഹൂർത്തം നിശ്ചയിച്ച കാര്യം ഏറ്റവും അവസാനം അറിഞ്ഞത് ഞാനായിപ്പോയി. എന്റെ ദുർവിധി, അല്ലാതെ ഞാൻ എന്ത് പറയാനോ? എന്റെ അവസ്ഥ നീ മനസ്സിലാക്കണം കാവ്യ. നിങ്ങൾ ഇനി ഒരു അക്ഷരം മിണ്ടിയാ ഞാൻ ഈ കാര്യം എടുത്ത് പുറത്തേക്ക് ചാടും. എന്റെ സുഹൃത്തിന് വേണ്ടി എനിക്ക് സംസാരിക്കല്ലേ? ഒരു ദുർബല നിമിഷത്തിൽ നീതുവിന്റെ പാരന്റ്സിന് ജീവ വാക്ക് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ലെങ്കിലും അത് അവന്റെ ഗതികേട് കൊണ്ടാണെന്ന് തിരിച്ചറിയാനുള്ള ശേഷി എനിക്കുണ്ട്.
ചേട്ടന്റെ ഗതികേടിനെ കുറിച്ച് കീർത്തി എന്നോട് പറഞ്ഞു. ആ ഗതികേട് എന്തായിരുന്നു എന്ന് എനിക്കറിയാം. ഗതികേടെന്നല്ല, അഹങ്കാരം ഒന്നും അതിന് പറയണ്ട. കാവ്യ എന്താ അറിഞ്ഞത്? ഇല്ലാത്തൊരു ബന്ധത്തിന്റെ പേരിൽ എന്നെ കുറിച്ച് എന്റെ ഭർത്താവ് പല കെട്ടുകഥകളും പാടി നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അയാൾ കെട്ടിയ താലി എന്റെ കഴുത്തിൽ കിടക്കുന്നത് കൊണ്ട് ഞാൻ ആരോടും ആ വൃത്തികെട്ട സത്യം പറയില്ല. കൂട്ടുകാരന്റെ ഗതികേടിനെ കുറിച്ച് അറിയാൻ ആഗ്രഹം കലശലാണെങ്കിൽ അങ്ങോട്ട് തന്നെ ചോദിച്ചാൽ മതി. നിങ്ങളൊക്കെ പരിശുദ്ധനായി വാഴ്ത്തുന്ന ഈശ്വരമഠത്തിലെ ജീവ എത്രത്തോളം ചതിയനാണെന്ന് അയാൾ തന്നെ പറഞ്ഞു തരും. അതെ, എന്നെ ഈ യാത്ര വല്ലാതെ ശ്വാസം മുട്ടിക്ക. കാറൊന്ന് നിർത്ത്, ഞാൻ നടന്നു വന്നോളാം. ഞാനൊരൊന്നും പറയുന്നുണ്ടാണ് ഈ ശ്വാസം മുട്ടലെങ്കിൽ ഇനി ഞാൻ മിണ്ടുന്നില്ല. തൽക്കാലം കാവ്യയുടെ സംശയം അങ്ങോട്ട് വർക്കൗട്ട് ആവട്ടെ. അത് കഴിഞ്ഞു വേണം എനിക്ക് അടുത്ത ബോംബ് പൊട്ടിക്കാൻ. ഞാൻ ഇറങ്ങുവാ.